സാമ്പത്തിക കാര്യങ്ങൾക്കുള്ള സബ്ജക്ട് കമ്മിറ്റിയിൽ ഇത് വന്നപ്പോൾ പ്രതിപക്ഷ അംഗങ്ങൾ ഇതിനെ ശക്തിയായി എതിർത്തിട്ടുണ്ട്. അബ്കാരി നയങ്ങളിൽ സമീപനങ്ങളിൽ പൊതുവിൽ നിലവിലുള്ള നിയമത്തിലും മാറ്റങ്ങൾ വരുത്തി അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നാം തീയതി ഡ്രൈ ഡേ ആക്കാനുള്ള കാരണം എന്താ? യഥാർത്ഥത്തിൽ ശമ്പളം കിട്ടുന്ന ദിവസമാണ് ഒന്നാം തീയതി. ആ ശമ്പളം കിട്ടുന്ന ദിവസം ആളുകൾ കൊണ്ടുപോയി ഈ പണം മുഴുവൻ ബാറുകളിൽ ചെലവാക്കുന്നു. അപ്പോൾ അന്നത് വീട്ടിലെത്തിക്കാൻ കഴിഞ്ഞാൽ ആ പണമെങ്കിലും സേവ് ചെയ്യാൻ കഴിയും എന്നുള്ള സതിദ്വേഷത്തോടു കൂടി മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ അനുവർത്തിച്ചു വരുന്ന ഒരു രീതിയാണ്. അതുപോലെ ബാറിൻ്റെ സമയം നീട്ടിക്കൊടുക്കാൻ ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത്. ഇതിനെല്ലാം പണപ്പിരിവ് നടത്തിയാണ്. സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയാതെ അവരാവശ്യപ്പെടാതെ ബാർ ഉടമകൾ ഈ പണപ്പിരിവ് നടത്തുമോ? നടത്തില്ലല്ലോ. അപ്പോൾ പണ്ട് കെ എം മാണിക്കെതിരായിട്ട് 1 കോടി രൂപയുടെ ബാർ കോഴയാണ് അന്ന് ഇവർ ആരോപണം ഉന്നയിച്ചിരുന്നത്. ഇന്നിപ്പോൾ 20 കോടി രൂപയാണ്, 801 ബാറുകളാണ് സംസ്ഥാനത്തുള്ളത്. ഈ സർക്കാർ വന്നതിന് ശേഷം, ആദ്യത്തെ പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷം 669 ബാറുകൾക്ക് ലൈസൻസ് കൊടുത്തു. 669 ബാറുകൾ. അതിനു മുമ്പ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അന്ന് 5-സ്റ്റാർ ഹോട്ടലുകൾക്ക് ബാർ ലൈസൻസ് കൊടുക്കാനുള്ളൊരു തീരുമാനമെടുത്തപ്പോൾ അന്ന് 2016 ഏപ്രിൽ 18 CPM സംസ്ഥാന സെക്രട്ടറിയായ പിണറായി വിജയൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. കൂടുതൽ ഹോട്ടലുകൾക്ക് ബാർ ലൈസൻസ് നൽകിയ തീരുമാനം മദ്യനിരോധനം സാധ്യമാക്കാനുള്ളതാണോ എന്ന് ഉമ്മൻചാണ്ടി വ്യക്തമാക്കണം. UDFൻ്റെ മദ്യനയം തട്ടിപ്പാണ്. ബാർ കോഴയിൽ കുടുങ്ങി ഒരു മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്ന കാപട്യമാണ് മദ്യനയമെന്ന പേരിൽ UDF അവതരിപ്പിക്കുന്നത്. മദ്യമെന്ന വിപത്തിനെ ചെറുക്കാനും ജനങ്ങളെ മദ്യത്തിൻ്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാനുമുള്ള നിശ്ചയദാർഢ്യം ഇടതുപക്ഷത്തിനാണ് ഉള്ളത്. എന്നിട്ടൊരു ഒരു ഉറപ്പും കൂടി നൽകുന്നുണ്ട്. സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന മദ്യവർജന സമിതികളെയും മദ്യവിരുദ്ധ പ്രവർത്തകരെയും അടക്കം അണിനിരത്തി മദ്യവിപത്ത് ചെറുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതിജ്ഞാബദ്ധമാണ്. LDF വരും, എല്ലാം ശരിയാവും. മദ്യവർജന സമിതികളെയും മദ്യവിരുദ്ധ സമിതികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് മദ്യവ്യാപനം തടയാൻ വേണ്ടി ഇടതുപക്ഷ മുന്നണി മുന്നിൽ നിൽക്കും. LDF വരും, എല്ലാം ശരിയാവും. LDF വന്നുടനെ 669 ബാറുകൾ കൊടുത്തു. ഈ രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം 130 ബാറുകൾക്കാണ് പുതിയതായിട്ട് ലൈസൻസ് കൊടുത്തത്. 130 എല്ലാത്തിൻ്റെയും പുറയിൽ അഴിമതിയാണ്. 130 ബാറുകൾക്ക് രണ്ടാമത്തെ പിണറായി വിജയ സർക്കാർ. എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞതാണ്, മദ്യം തടയാനുള്ള എല്ലാ നീക്കങ്ങളും ശരിയാവുന്നു. 801 ബാറാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ഉള്ളത്. വ്യാപകമായ മദ്യം ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവരെ സഹായിക്കുകയാണ്. ഞാൻ തന്നെ നിയമസഭയിൽ ഉന്നയിച്ചിരുന്നു, മദ്യത്തിൽ നിന്ന് കിട്ടേണ്ട, ബാറുകളിൽ നിന്ന് കിട്ടേണ്ട ടേൺ ഓവർ ടാക്സ് പിരിക്കുന്നില്ല. ബാറുകളുടെ എണ്ണം കൂടി, മദ്യവില്പന സംസ്ഥാനത്ത് കൂടി, പക്ഷേ ടേൺ ഓവർ ടാക്സ് താഴേക്ക് പോരുകയാണ്. അതായത് ബിവറേജ് ഔട്ട്ലെറ്റിൽ നിന്ന്, ബിവറേജ് കോർപ്പറേഷനിൽ നിന്നും ബാർ ഉടമകൾ വാങ്ങി വിൽക്കുന്ന മദ്യം അതിനേക്കാൾ വില കൂട്ടിയാണ് വിൽക്കുന്നത്. ആ എത്ര വിലയ്ക്കാണ് വിൽക്കുന്നത് എന്ന് ടാക്സ് രജിസ്റ്ററിൽ കാണിച്ചാൽ മാത്രമേ ഈ ടേൺ ഓവർ ടാക്സ് കിട്ടുള്ളൂ. അപ്പോൾ ടേൺ ഓവർ കുറച്ച് കാണിക്കുകയാണ്. ആ ടേൺ ഓവർ കുറച്ച് കാണിക്കാതിരിക്കാൻ നേരത്തെ പരിശോധനകൾ നടത്തിയിരുന്നു ബാറിൽ. ഇപ്പോൾ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റോ ഒരു GST ഡിപ്പാർട്ട്മെൻറ്റോ ഒരു പരിശോധനയും ബാറിൽ നടക്കുന്നില്ല. അതുകൊണ്ട് ഭീമമായ തുക GST ഇനത്തിൽ ബാറുകളിൽ നിന്ന് കിട്ടേണ്ടത് താഴേക്ക് പോവാണ്. ഞങ്ങൾ നിയമസഭയിൽ ഞാൻ തന്നെ നേരിട്ട് ഉന്നയിച്ച ഒരു ആക്ഷേപമാണ്, ഗോൾഡിൻ്റെ കാര്യം പറഞ്ഞ കൂട്ടത്തിൽ ഈ ബാറുകളിൽ നിന്നുള്ള TOT. അപ്പോൾ ബാർ ഉടമകളുമായി ചേർന്ന് അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാം എന്ന വാക്ക് കൊടുത്തു. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട്, ഇതിൻ്റെ പെരുമാറ്റച്ചട്ടം കഴിഞ്ഞിട്ട് ഈ അബ്കാരി ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി എല്ലാം റെഡിയാക്കി തരാം, അതുകൊണ്ട് പൈസ കളക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുക. ഇത് നഗ്നമായ അഴിമതിയാണ്. ഇതിൽ നിന്ന് ആർക്കും ഒളിച്ചോടാൻ കഴിയില്ല. ഇപ്പം നോട്ട് എണ്ണുന്ന യന്ത്രം എവിടെയാണ് വച്ചിരിക്കുന്നത്? എക്സൈസ് മന്ത്രിയുടെ അടുത്താണോ, മുഖ്യമന്ത്രിയുടെ കയ്യിലാണോ, അല്ലെ AKG സെൻറ്ററിലാണോ എന്ന് മാത്രം വ്യക്തമാക്കിയാൽ മതി. ഇതൊക്കെ നേരത്തെ പറഞ്ഞാണല്ലോ, 1 കോടി രൂപയുടെ ആരോപണമൊക്കെ വന്നതല്ലേ. ഇത് 20 കോടി രൂപയുടെ അഴിമതിയാണ്. അബ്കാരി ചട്ടങ്ങളിൽ ഭേദഗതി വരുത്താം എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള പണപ്പിരിവാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്.